हेलो फ्रेंड्स वेलकम बैक टू समोचीज इन रेसीपी और वेंडक्का मपास चोरी चपाती कहान नसीपी अब नमक कंकाल वेंडक्का मपास तैयार अवर इरूर ग्राम वेंडक्का अदल ई रीती कट्ते ना वेंडक्का अधिकं मूकाते ना एलते वेंडक्का श्रद्धी या रु सवोण രണ്ട് ചെറിയ തക്കാളി ഒരു നാലഞ്ച് പച്ചമുളക് ഓരോ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ വെണ്ടക്ക മപ്പാസ് തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് ഈ വെണ്ടക്കയൊന്ന് വഴറ്റിയെടുക്കണം ഈ വെണ്ടക്കയ്ക്ക് ഒരു വഴുവഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വേണം കറി തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം വെണ്ടക്ക ഒന്ന് വഴറ്റിയെടുക്കാം ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഈ വെണ്ടക്കയെന്ന് മൂപ്പിച്ചെടുക്കാനുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി എണ്ണയിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം അപ്പോൾ നമുക്ക് ആ വഴുവഴുപ്പൊന്നും ഇല്ലാതെ ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ മൂത്ത് വരട്ടെ കേട്ടോ ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ട് വെണ്ടക്ക കറി തയ്യാറാക്കുകയാണെങ്കിൽ ഇത് ഉടഞ്ഞു പോകത്തില്ല അതുപോലെ തന്നെ അതിൻ്റെ ആ വഴുവഴുപ്പൊന്നും കാണത്തുമില്ല അതുകൊണ്ട് നമ്മൾ വെണ്ടക്ക കറിയൊക്കെ തയ്യാറാക്കുമ്പോഴത്തേന് വെണ്ടക്ക ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ട് കറി തയ്യാറാക്കി എടുത്താൽ മതി നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ വെണ്ടക്ക ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് കറി തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക വെണ്ടക്ക ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമു ഒരു ചെറിയ കഷ്ണം പട്ട ഇതൊന്ന് ചതച്ചെടുത്താണ് അതിട്ട് കൊടുക്കുക ഈ ഏലക്കയും ഗ്രാമ്പൂ ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിവിടെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അടുത്തായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവോളയും ചേർത്ത് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവോള നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ ഈ സമയം നമുക്ക് സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് സവോള പെട്ടെന്ന് വാടി കിട്ടും അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ സവോള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അടുത്തേ നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയുടെ അളവ് അല്പം കൂടെ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഇതെല്ലാം ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി സാധാരണ ഇത് തയ്യാറാക്കുമ്പോൾ മുളക് പൊടി അധികം ഞാൻ ചേർക്കാറില്ല ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി എടുത്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുക തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു പോകണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർക്കണം വീണ്ടും ഒന്ന് മിക്സ് ആക്കുക ഇനി നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കുക വീണ്ടും ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയെടുക്കണം
ഈ വെണ്ടക്കയും തക്കാളി മസാല ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. സവാള വെണ്ടക്ക മസാല ഇതെല്ലാം നന്നായി മിക്സായിട്ടുണ്ട്. ഇനി ഞാൻ ഇന്നത്തേക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇനി രണ്ടാം പാലിനകത്ത് കിടന്ന ഈ തക്കാളിയും ഈ വെണ്ടക്കയൊക്കെ ഒന്ന് വെന്ത് വരണം. ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്താൽ മതി. എല്ലാം നമ്മൾ വേവിച്ചെടുത്തതല്ലേ, വെണ്ടക്ക ഫ്രൈ ചെയ്തതാണ്, സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതാണ്. ഒരു 3-4 മിനിറ്റ് ഈ തേങ്ങാപ്പാലിനകത്ത് ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പം ഈ സമയം നോക്കി ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്ന് തുറന്ന് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കറി ഇവിടെ നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. ഉപ്പ് അല്പം കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, ഒത്തിരി അങ്ങ് തിളപ്പിക്കണ്ട. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ആ ഇതിവിടെ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മളുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെണ്ടക്ക മപ്പാസ് ഇവിടെ റെഡിയായി. വെണ്ടക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോയി ഈ രീതിയിൽ തയ്യാറാക്കുവാണെങ്കിൽ. കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും അപ്പത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ലൊരു കറിയാണ് കേട്ടോ ഇത്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാതിരിക്കില്ല, ഉറപ്പായും നിങ്ങൾക്കിത് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.